തുടക്കത്തിൽ താങ്കൾ പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് വർഷം കാര്യങ്ങൾ സുഗമമായി പോയി. സിൻഡിക്കേറ്റിലെ അംഗങ്ങൾക്ക് സ്വാഭാവികമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ആവശ്യങ്ങളും കാണും. അതിൽ മിക്കതും അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടായിരിക്കും. ചെറിയ ചില വിട്ടുവീഴ്ചകൾ ഈ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടോ സർവകലാശാല? ഞാൻ പറയത്തില്ല, ഇടതാഴികളിൽ പലതും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അറിയേണ്ടതല്ല അതൊക്കെ. അല്ലല്ല, ഞാൻ നടന്നെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ എല്ലാം പൈസ പിടിക്കണം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ പലരും എന്നോട് വന്ന് പറയും, ഞാൻ പറയും, രണ്ട് ദിവസം മുമ്പ് എനിക്ക് വന്ന ലെറ്റർ എഴുതിയിരിക്കുന്നത്, സാറേ സാറിന് ഇവിടെ സമാധാനമായിട്ട് പിന്നെ ജീവിക്കണമെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ആങ്സൈറ്റിയോട് വായിച്ചു. അപ്പോൾ എഴുതിയിരിക്കണം എന്താണെന്നറിയാം, ഇവിടുത്തെ അപ്പോയിൻമെൻ്റ് എല്ലാം പി എസ് സിക്ക് വിടൂ. പക്ഷേ ആ റെസൊല്യൂഷൻ എടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. അപ്പോയിൻമെൻ്റ് എല്ലാം, പക്ഷേ അപ്പോയിൻമെൻ്റ് എല്ലാം പി എസ് സിക്ക് വിട്ട് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. പക്ഷേ പണ്ട് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചെയ്യാനുള്ള അവകാശം യൂണിവേഴ്സിറ്റിക്ക് തന്നിട്ടുണ്ട്. ഇത് വിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. ഇവിടെ സിൻഡിക്കേറ്റ് വരാൻ ആരും കാണത്തില്ല. സിൻഡിക്കേറ്റിലിപ്പം മത്സരിച്ചല്ലേ വോട്ടും പിടിച്ച ആൾക്കാർ വരുന്നത്. എന്തിനങ്ങനെ വരുന്നു? ഇതെടുത്ത് മാറ്റിയാൽ പോരെ? സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ ഒരു അക്കാഡമിക് ഗ്രൂപ്പിനെ മാത്രം വെച്ചാൽ പോരെ? ഇവിടെ എന്താ? എഡ്യൂക്കേഷൻ റിസർച്ച് കമ്മ്യൂണിറ്റി സർവീസ്. ഇത് നിയന്ത്രിക്കാൻ ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കാൻ ആരാ വേണ്ടത്? അക്കാഡമിഷ്യൻസ് അല്ലേ വേണ്ടത്? വേൾഡ് റിനൗണ്ട് അക്കാഡമിഷ്യൻസ് വേണ്ടേ? ഭട്നഗർ അവാർഡ് കിട്ടിയ എത്രയോ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ആരെങ്കിലും ഇവിടെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? പി ടി ഉഷയുടെ ടൈപ്പോ അല്ലെ ഇർഫാനെ പോലെയുള്ള എത്ര സ്പോർട്സിലെ വമ്പന്മാർ ഇവിടെയുണ്ട്, അവരെ ആരെങ്കിലും നമുക്കിതിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം സിൻഡിക്കേറ്റിലും ഭരണത്തിലും ഈവൻ വൈസ് ചാൻസലർമാരായിട്ട് പോലും വെക്കേണ്ടതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇറ്റ്സ് എ ഹ്യൂജ് ജയന്റ്. എനിക്ക് മനസ്സിലാവാത്തത്, ഇതുപോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാര സ്ഥാനത്തെത്തിയ ശേഷം സ്വന്തം സങ്കല്പങ്ങളും സ്വപ്നങ്ങൾക്കും വേണ്ടി ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിൻഡിക്കേറ്റിനെ വിശ്വാസത്തിലെടുത്ത് അവരുമായി കൺസൾട്ട് ചെയ്ത് ചർച്ചയിലൂടെ ജനാധിപത്യ രീതിയിൽ ഒരു വി സിക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ, അവിടെ താങ്കൾക്ക് തടസ്സം ആരാണ്? അല്ല, ഇവിടെയാണ് തെറ്റ്. ഇങ്ങനെ തന്നെ ഇവിടെ എല്ലാം ചെയ്യുന്നത്, 100 ഐറ്റം സിൻഡിക്കേറ്റിൽ വന്നു കഴിഞ്ഞാൽ 95 ഐറ്റവും ഇങ്ങനെ പോകുന്നത് തന്നെയാണ്. ഇതുപോലെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ചില ഐറ്റങ്ങൾ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. ജനാധിപത്യപരമായിട്ട് തന്നെയാണ് പോണത്. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഇത് ചെയ്തതെല്ലാം തെറ്റെന്ന് പറയുന്നതാണ്. ഇതൊക്കെ എന്താ പറയുക, എക്സാജറേഷൻസ് ആണ്. 100% സിൻഡിക്കേറ്റ് ഡിസിഷൻസും ഡെമോക്രറ്റിക്കലായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 100 എണ്ണം എടുത്താൽ 95% യുനാനിമസ് ആണ്. വോട്ട് ഇടേണ്ടി വരുന്നത് അപൂർവമായിട്ട്, ഈ പിണക്കത്തിന് ശേഷമേ വോട്ട് ഇടേണ്ടി വരാറുള്ളൂ, ഇല്ലെങ്കിൽ വോട്ട് വരാറില്ല. അധ്യാപകരുടെ പ്രൊമോഷന്റെ കാര്യത്തിൽ 2010 UGC റെഗുലേഷൻസ് പാലിക്കണം എന്ന് VC നിർദ്ദേശമുണ്ടല്ലോ. 2006-2007 വർദ്ധിപ്പിച്ച ശമ്പളത്തിന്റെ അരിയേഴ്സ് കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് VC തടസ്സമുള്ളത്? ഇതൊക്കെ വേറൊരു പുകമറ. UGC പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്, ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് ഓർഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനേ വൈസ് ചാൻസലർ പറഞ്ഞുള്ളൂ. അതിൽ ഒരു ശകലം പോലും, ഒരു വള്ളി പുള്ളി പോലും വൈസ് ചാൻസലർ മാറ്റിയിട്ടില്ല. കാരണം ഐ വിൽ ഗിവ് യു ദ ഫയൽ. ഈ പെർഫോമൻസ് ബേസ്ഡ് അപ്രൈസൽ സിസ്റ്റം 2010 ശേഷമുള്ള അധ്യാപകർക്കല്ലേ ബാധകമാകുന്നുള്ളൂ? 2006-2007 അരിയേഴ്സ് കൊടുക്കുന്നതിന് എവിടെയാ തടസ്സം? കൊടുത്തിട്ടുണ്ടോ? 2006 മുതൽ 2010 വരെ അരിയേഴ്സ് കൊടുക്കുന്നതിന് ഒരു തടസ്സമില്ല. 2010 കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസ്ഡ് അപ്രൈസൽ നടത്തിയാലേ ഈ വലിയ ശമ്പളം കൊടുക്കുന്നവർക്ക് പിന്നെ അരിയേഴ്സും സാലറിയും കൊടുക്കാവുമെന്ന് UGC പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, ഗവൺമെന്റ് ഓർഡറുണ്ട്, UGC പറഞ്ഞിട്ടുണ്ട്. ഇത്രയെല്ലാം സത്യസന്ധമായി നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന VC എങ്ങനെയാണ് ഒരു ഡബിൾ സാലറി കൈപ്പറ്റിയത്? ഈ പറഞ്ഞ വാക്ക് തന്നെ തെറ്റ്. വാട്ട് ഈസ് സാലറി? സാലറിയും പെൻഷനും. ഡബിൾ സാലറി എന്നെല്ലാവരും ഉപയോഗിച്ചു, ഇവിടെ ഇരട്ട ശമ്പളം എന്നാണ് ഉപയോഗിച്ചു. ഡബിൾ സാലറി, ഞാൻ ഒരു പെൻഷനും വാങ്ങിച്ചു, എനിക്ക് അർഹതപ്പെട്ട സാലറിയും വാങ്ങിച്ചു. അത് ലോകത്ത് എല്ലാവരും വാങ്ങിച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ്, റിട്ടയർ ചെയ്തിട്ടുള്ളവർ വാങ്ങിയിട്ടുള്ളതാണ്, ലീഗലി എലിജിബിളാണ്, ഒരുത്തർക്കും തടയാൻ പറ്റാത്തതാണ്. അപ്പം എന്നെ ഇറക്കി വിടാൻ വേണ്ടി അജണ്ട വന്നപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തിനെ റീ എംപ്ലോയ്മെൻ്റ് ആക്കിയിട്ട് ഇയാളെ ഡബിൾ ശമ്പളം എന്ന് പറയാം. പെൻഷൻ എങ്ങനെ ശമ്പളമാവും? സാലറി എനിക്കുണ്ട്, എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വൈസ് ചാൻസലറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണോ റീ എംപ്ലോയ് ചെയ്യണോ എന്നുള്ളതാണ്. എന്നെ അപ്പോയിൻറ്റ് ചെയ്തതാണ്. അപ്പോയിൻറ്റ് ചെയ്തിട്ട് പിന്നെ എന്നോട് ദേഷ്യം ബന്ധപ്പെടുത്തി അതിനെ റീ എംപ്ലോയ്മെൻ്റ് ആക്കി മാറ്റാൻ ഒരു ശ്രമം. ഇന്നും ഞാൻ അപ്പോയിൻറ്റഡ് ആണ്. അപ്പോയിൻമെൻറ്റിനെയും റീ എംപ്ലോയ്മെൻറ്റിനെയും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അധികമായി കൈപ്പറ്റിയ തുക നൽകാൻ വേണ്ടി പറഞ്ഞത്? ചാൻസലർ അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോഴും ഞാൻ ചാൻസലർ കൊടുത്തിട്ടുണ്ടല്ലോ, മൈ നീസ് ആൻ അപ്പോയിൻമെന്റ്, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അത് കോടതി വിധിയും കൊടുത്തിട്ടുണ്ട്. 15 ഡോക്യുമെന്റ് അതിനോടനുബന്ധിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാൻസലർ തന്നെ പെൻഷനും സാലറിയും കൊടുത്ത കേസുകളും കൊടുത്തിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വൈസ് ചാൻസലർക്ക് എന്ത് ഉറപ്പാണ് തന്നത്? എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പേഷ്യൻസോടുകൂടി വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നു,
ഞാനിവിടെ കാണിച്ച് കൊടുത്ത് കൊണ്ടുവന്ന ചേഞ്ചസിനെ പറ്റി പറഞ്ഞു. വളരെ സന്തോഷം തോന്നിയിട്ട് പറഞ്ഞു, അതിൻ്റെയൊക്കെ ശോഭ കെടുത്തിക്കളഞ്ഞല്ലോ എന്നൊരു ദുഃഖം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യാം, ഏതായാലും അദ്ദേഹം അതിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആകാൻ താങ്കളുടെ പേര് പരിഗണിക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഇന്നലെ പുറത്ത് വന്നിരുന്നു. രാജശേഖരൻ പിള്ളയെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഞാനിത് കാണുന്നത്. താല്പര്യമുണ്ടോ വി സിക്ക്? ഞാൻ എന്നോട് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ 10 മാസവും കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കയ്യിലിരിക്കുന്ന അജണ്ട മൊത്തം ഇംപ്ലിമെൻ്റ് ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കാലത്ത് ഒരു നല്ല മാറ്റം വന്നു പോകുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അജണ്ട. രണ്ടാമത്തെ കാര്യം, ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഉണ്ടാകുന്നൊരു അന്തരീക്ഷം ഗവൺമെൻറ്റും തോന്നുകയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം മാറിക്കോളും. രാജിവെക്കാൻ താങ്കൾ വ്യക്തിപരമായി ഇപ്പോൾ ആഗ്രഹിക്കുന്നേയില്ല? കാര്യം എന്ന് പറയാൻ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ഇവിടെ. ഒരു 100% സ്റ്റുഡൻ്റായി മാത്രം വളർന്നത് കൊണ്ടാണോ വി സിക്ക് സർവകലാശാലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്നത്? ആയിരിക്കാം. നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പഠിച്ച കാലം പോലും LKG 1st class പോലും ഞാൻ PhD പോസ്റ്റ് ഡോക്ടർ എടുക്കുന്നവരെ ഞാൻ ഒരു സംഘടനയോടും മുദ്രാവാക്യം വിളിക്കാനോ സമരം ചെയ്യാനോ പോയിട്ടില്ല. എനിക്കെന്തോ പറ്റത്തില്ലായിരുന്നു. അന്ന് ഇങ്ങനെ അപൊളിറ്റിക്കലായിട്ട് എങ്ങനെ ഒരു വി സിക്ക് നിൽക്കാൻ കഴിയുന്നത്? ഞാൻ എപൊളിറ്റിക്കലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, പൊളിറ്റിക്കലായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ പൊളിറ്റിക്കലായിട്ട് ചായാനും പറ്റത്തില്ല. എന്നാൽ കൊണ്ടുവന്ന ആൾക്കാർക്ക് ന്യായമായി ചെയ്യാവുന്നതും ഞാൻ പറയാം, പലപ്പോഴും പറയാറുണ്ട്, ഒരു നെക്കൻ നെക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് നമുക്ക് താല്പര്യമുള്ള ആൾക്കാരോ സഹായിക്കണം ചെയ്യാം, അല്ലാതെ താഴെ കിടക്കുന്നവരൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അനീതിയല്ലേ അത്? ശരിയായ രീതിയിൽ